നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബോർഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അബോർഷൻ ആവാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 6 ആഴ്ച എന്ന് പറയുന്നത്, അതായത് 1.5 മാസം. പല സ്ത്രീകളും ഈ ഒരു സമയം മനസ്സിലാക്കാറ് പോലുമില്ല, കാരണം അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണെന്ന് അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അബോർഷനായി പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. ഒരു മിസ്കാരേജ് നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് എടുക്കുന്ന ജോലികൾ പരമാവധി ഒഴിവാക്കുക. ഈ ഒരു കാലയളവിൽ വെയിറ്റ് എടുക്കുന്ന ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ മിസ്കാരേജിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. അത് വിചാരിച്ചിട്ട് സാധാരണ രീതിയിൽ നമുക്ക് ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ടോ നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള സാധാരണ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ടോ യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്കുണ്ടാവുകയില്ല. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ, അതായത് സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖത്തിന് ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺഫേം ചെയ്തിട്ട് അത് പ്രഗ്നൻസിയുടെ കാലയളവിൽ കഴിക്കാൻ പറ്റുമോ എന്നറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ടാബ്ലറ്റ്സ് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു അബോർഷന് കാരണമാകാൻ സാധ്യതയുള്ള ഒരു ഘടകം തന്നെയാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് പോയ്സൺ വരാതിരിക്കാൻ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറമേ നിന്നുള്ള ഫുഡ്, ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഇതൊന്നും നിങ്ങൾ പരമാവധി ഈ ഒരു പീരീഡിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അബോർഷന് കാരണമാകാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കെയറോടുകൂടിയിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി പോലുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും തീർച്ചയായും ഈ ഒരു കാലയളവിൽ ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ നിർണായകമായ ഈ ഒരു കാലയളവിൽ ലോങ് ട്രാവലുകൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. അതായത് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ലോങ് ട്രാവൽ അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ട്രാവൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം കെയറോടുകൂടി തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ബ്ലഡ് ഷുഗറുള്ള ആളുകൾ, പ്രഷറുള്ള ആളുകൾ, തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഹൈ ബ്ലഡ് ഷുഗർ, പ്രഷറ്, അതുപോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള ആളുകൾക്കൊക്കെ അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഷുഗർ ലെവൽ, തൈറോയിഡ് ലെവൽ ഇതൊക്കെ നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസിയുടെ ഈ ആദ്യ മാസങ്ങളിൽ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം അതിനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും എടുക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രഗ്നൻസിയിലെ ഈ അബോർഷൻ ഒഴിവാക്കാൻ വേണ്ടി ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് 3 മാസം മുമ്പ് തന്നെ ഈ ഒരു ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അറിയാതെ പോകുന്ന ആളുകൾ പ്രഗ്നൻസി നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ അബോർഷൻ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് എന്തൊക്കെയാണോ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തെറ്റാതെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയും അബോർഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. എല്ലാവരും വളരെയധികം കെയറോടുകൂടി തന്നെ ശ്രദ്ധിക്കുക. താങ്ക് യു.